ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്പൈറൽ നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഴയ നോട്ട്ബുക്കാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യത്തെ പേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻറ്ററിലുള്ള കുറച്ച് പേജസാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാനൊരു മിനി നോട്ട്ബുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ സൈസ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൈസൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇനി ഞാനിതാ നോട്ട്ബുക്കിൻ്റെ ആ ഒരു കട്ടിയുള്ള ചട്ട തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണേ. കളർ പേപ്പർ ഇല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി പെയിൻറ്റ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് വൈറ്റ് പേപ്പർ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. നെക്സ്റ്റ് ഏത് വീഡിയോ വേണം എന്നൊക്കെ എല്ലാവരും കമൻസിൽ പറയാം കേട്ടോ. നമ്മൾ ഓണം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സൈഡ്സൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വേറൊരു കളർ പേപ്പറും കൂടി ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് കവർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ പറയാം, ഈ ഒരു എഴുത്ത് കുറച്ചും കൂടെ സൈഡിലേക്ക് ആക്കിയിട്ടായിരുന്നു ചെയ്യേണ്ടത് കേട്ടോ. അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് ഉണ്ടാക്കുന്നത്. കുറേ ആയി വിചാരിക്കുന്ന ഒരു മിനി നോട്ട്ബുക്ക് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കണം എന്നുള്ളത്. എന്നാൽ പിന്നെ നമുക്കിത് DIY ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്ന ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ചെയ്ത് തന്നെയാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കണ്ട് നോക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് പേപ്പേഴ്സിൽ ഇതേപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ പെന്ന് വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. സെയിം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാത്തിലും ഇതേപോലെ തന്നെ ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഹോളിട്ട് കൊടുക്കുമ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വർക്കിൽ കുറച്ചെങ്കിലും സമയം എടുക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ടൈം എടുത്ത് പതുക്കെ ചെയ്താൽ മതി. മുന്നത്തെ ചട്ടയും പിന്നെ അതേപോലെ ബാക്കിലുള്ള ആ ഒരു ചട്ടയും ഒക്കെ നമ്മൾ സെയിം അളവിൽ വേണം ഈ ഒരു ഹോളിടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെല്ലാം ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു സ്പൈറലായിട്ടുള്ള സ്ട്രിങ് ഇതിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതൊന്നുമല്ല, ഞാൻ എൻ്റെ പഴയൊരു ഡയറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത്. ഇനിയുള്ള പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ാണ്. ഇതാ താഴ്ത്തുന്ന ഇതേപോലെ വെച്ചിട്ട് ആ ഒരു സ്ട്രിങ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വീട്ടിൽ എവിടെയെങ്കിലും ചെറിയ കമ്പി എന്തെങ്കിലും കണ്ടാൽ ഇതാ ഇതേപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തോ. ഒരു പെന്നിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിയാൽ മതി, ഇതാ ഇതേപോലെ ആയിക്കോളും. ലാസ്റ്റ് വരുന്ന കമ്പി ഇതാ ഇതേപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജേർണലിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റാർ ആവാനോ ഒക്കെ അടിപൊളിയാണ് ഈ ഒരു നോട്ട്ബുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്യുന്ന എല്ലാവരും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോട്ടോസൊക്കെ അയച്ചു തരണേ. ഇനി ഏത് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലത്തെ ക്യൂട്ട് ആൻഡ് അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.